പഴയങ്ങാടിയിലെ ഈ റെയിൽവേ അടിപ്പാതയിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നത് വർഷങ്ങളായുള്ള തങ്ങളുടെ വിധിയെ പഴിച്ചാണ്. ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നറിയാം. ഈ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും ഇവർക്കൊരു ശീലമായി കഴിഞ്ഞു. നീണ്ട വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിയ പഴയങ്ങാടിക്കാരനായ ഒരു പ്രവാസി പഴയങ്ങാടി റെയിൽവേ അണ്ടർ പാസേജിലെ ഈ വെള്ളക്കെട്ടും ദുരിതവും കണ്ട് സ്വയം ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇതിനൊന്നും ഇതുവരെയായിട്ടും പരിഹാരമായില്ലേ എന്ന്. ശരിയാണ്, വർഷങ്ങളായി പഴയങ്ങാടിയിൽ നിന്നും പുതിയങ്ങാടിയിലേക്കും മാട്ടൂലിലേക്കും തിരിച്ചും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ഗതികേടായി വേണം ഇതിനെ കാണാൻ. ദിവസവും 10,000-ക്കണക്കിന് പേരും അവരുടെ വാഹനങ്ങളും കടന്നുപോകുന്ന ഈ പ്രധാന പാതയിലെ ഊരാക്കുടുക്കായി മാറിയ പഴയങ്ങാടിയിലെ അടിപ്പാതയുടെ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ഉഴലുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി പോകുന്ന വലിയ വാഹനങ്ങളും ഇവിടെ പെട്ടുപോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ഇപ്പോൾ ആരും മെനക്കെടാറില്ല. ഇവിടെ എത്തുമ്പോൾ പലരും മനസ്സിൽ എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്ന സിനിമാ പാട്ട് പാടിപ്പോയിട്ടുണ്ടാകും. അല്ലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുന്ന ഒരു നാട്ടിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ എവിടെ നേരം. വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും ഇവർക്കൊരു ശീലമായി കഴിഞ്ഞു. സ്ഥലം MLA പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതായും ബജറ്റിൽ പ്രശ്നപരിഹാരത്തിന് 6 കോടി രൂപ വകയിരുത്തിയിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ റെയിൽവേ അനുകൂല നിലപാടെടുക്കാത്തതിനാലാണ് നടപടികൾ വൈകുന്നതത്രേ. 2023 ബജറ്റിൽ പ്രശ്നപരിഹാരത്തിന് ഫണ്ട് വകയിരുത്തിയിരുന്നു. വകയിരുത്തിയ ഫണ്ടിന്റെ കണക്ക് കാണിച്ച് MLAക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് വച്ചതല്ലാതെ മറ്റ് തുടർ പ്രവർത്തനങ്ങളൊന്നും സ്ഥലം MLAയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നും വ്യാപക ആക്ഷേപമുണ്ട്. സർക്കാർ മാറി മാറി വരുമ്പോഴും പലതും ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തതല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും ചെയ്തതായിട്ട് കാണുന്നില്ല. ജനങ്ങളാണ് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെടാറുള്ളത്. ഏറെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ഹോസ്പിറ്റൽ കാര്യങ്ങളും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന വണ്ടികൾ മണിക്കൂറുകളോളം നടന്നാലും കടന്നു പോകുന്നില്ല. പലപ്പോഴും ടിവിയിലുള്ള സാമൂഹ്യ പ്രവർത്തകരെ നിയന്ത്രിച്ചിട്ട് പോലീസിനോടൊപ്പം നിന്ന് നിയന്ത്രിച്ചിട്ടാണ് വാഹന ഗതാഗത തടസ്സം നിൽക്കുന്നത്. പോലീസും സഹായിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും. ഇതിനൊരു പരിഹാരം കാണാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ്. ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ ശക്തമായി ഇടപെടുന്ന സ്ഥലം MPയുടെ കാര്യവും മറിച്ചല്ല. റെയിൽവേയുടെ പരിധിയിൽ വരുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട യാതൊരു ഇടപെടലും MP നടത്തിയിട്ടില്ലെന്നും ജനങ്ങൾക്കറിയാം. നടപടി വൈകുന്തോറും ജനങ്ങളുടെ ദുരിതത്തിന്റെ ദൈർഘ്യവും വർദ്ധിക്കുന്നതല്ലാതെ മറ്റെന്ത് സംഭവിക്കാൻ. ഇതെല്ലാം തങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രശ്നമല്ലെന്ന തരത്തിൽ ഇടപെടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന മാടായി പഞ്ചായത്ത് അധികാരികളോടാണ് ഇനി പറയാനുള്ളത്. ജനങ്ങളുടെ ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ ഇത്രയും വർഷങ്ങളായിട്ടും മുന്നിട്ടിറങ്ങാത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. റെയിൽവേയുടെ അനുമതി വാങ്ങി ഈ അടിപ്പാതയുടെ ആഴം കൂട്ടി വെള്ളം കെട്ടി നിർത്തി അതിലൊരു ജങ്കാർ ഇറക്കി വാഹനങ്ങളെയും യാത്രക്കാരെയും അക്കരെ ഇക്കരെ എത്തിക്കാവുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഉപകാരപ്പെടും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.